ഹായ്, നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും സുലഭമായി ചെയ്യുന്നതാണ് സീലിംഗുകൾ. സീലിംഗുകൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? സീലിംഗിൽ ഉപയോഗിക്കുന്ന ബോർഡ്, ചാനലുകൾ ഏതൊക്കെ രീതിയിൽ അടിക്കണം, എത്ര ഗ്യാപ്പിൽ അടിക്കണം, ഏതൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്, ഏതെല്ലാം രീതിയിൽ അടിക്കണം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഓക്കെ, ഹായ്. സീലിംഗുകൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? സീലിംഗിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇതിനിപ്പോൾ മേജറായിട്ട് ഉപയോഗിക്കുന്ന സീലിംഗിൻ്റെ ബോർഡുകൾ. ബോർഡുകൾ എന്ന് പറയുമ്പോൾ ജിപ്രോക്കിൻ്റെ ബോർഡുകൾ അഥവാ സിങ്കോവിൻ്റെ ജിപ്രോക്കിൻ്റെ ബോർഡുകൾ വരുന്നുണ്ട്, USG ബോർഡുകൾ വരുന്നുണ്ട്, ഒമാൻ ബോർഡുകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ പല ഡിമെറിറ്റ്സ് ആൻഡ് മെറിറ്റ്സ് നിലവിലുണ്ടെങ്കിൽ പോലും ജിപ്രോക്കിൻ്റെ ബോർഡുകളാണ് ഇപ്പോൾ റെഗുലറായിട്ട് മാർക്കറ്റിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ജിപ്രോക്കിൻ്റെ ബോർഡുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റാണ്. വെയ്റ്റ് കുറവായതുകൊണ്ട് ഭാവിയിൽ തൂങ്ങിപ്പോകാനുള്ള ചാൻസ് കുറയുന്നു എന്നത് ഇതിൻ്റെ ഒരു മെച്ചപ്പെട്ട കാര്യമാണ്. അതേപോലെ സെക്ഷനുകളും ഈ പറഞ്ഞ പോലെ പല മോഡലുകളിൽ സെക്ഷനുകൾ വരുന്നു. ഇതിൻ്റെ ഗേജിൻ്റെ ഡിഫറൻസിനനുസരിച്ച് സെക്ഷൻ്റെ ക്വാളിറ്റിയിലും മാറ്റമുണ്ടാകും. ഇത് ജിപ്രോക്കിൻ്റെ തന്നെ പ്രോസ്റ്റീൽ എന്നുള്ള പേരിലും അല്ലാതെ അതർ ബ്രാൻഡുകളിലും ഒക്കെ അവൈലബിളാണ്. അതേപോലെ തന്നെ ഇൻ്റർസെക്ഷൻ പിന്നെ വരുന്നൊരു മെറ്റീരിയൽ വരുന്നത് പിന്നെ പെരിമീറ്റർ, പിന്നെ വരുന്നത് എൽ ആംഗിൾ. പെരിമീറ്റർ നമ്മൾ വാളിനോട് ചേർന്നുള്ള ഭാഗത്ത് ഉപയോഗിക്കുമ്പോൾ, എൽ ആംഗിൾ നമ്മൾ ഉപയോഗിക്കുന്നത് കോവ് പോലത്തെ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽ ആംഗിളുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ ഈ ചാനലുകളെല്ലാം സീലിംഗിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ആങ്കർ ബോൾട്ടുകളാണ് ഉപയോഗിക്കുന്നത്. എൽ ആംഗിളുകൾ വളച്ച് അതിൽ ഹോളുകൾ ഉണ്ടാക്കി അത് സീലിംഗിലേക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ സീലിംഗുകൾ ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള സെക്ഷനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് 1.5 അടിയിലും 2 അടിയുടെയും ഉള്ളിലാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒരു കാരണവശാലും അതിലും കൂടാൻ പാടില്ല. അങ്ങനെ കൂടുമ്പോൾ ഭാവിയിൽ സീലിംഗുകൾ താന്നു വരാനും ഇതിൻ്റെ ലെവലിൽ ഡിഫറൻസുകൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ബോർഡുകൾ പൂർണ്ണമായും ബോർഡിൻ്റെ ജോയിൻ്റുകൾ സെക്ഷനുകളിൽ സപ്പോർട്ടീവാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഈ സെക്ഷനുകളിൽ നമ്മുടെ ജോയിൻ്റുകൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ക്രാക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സീലിംഗിൽ ചാനൽ അടിച്ചതിന് ശേഷം ബോർഡുകൾ ഉപയോഗിക്കാതെ പ്ലൈവുഡോ അതേപോലത്തെ വുഡൻ സീലിംഗുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ചാനലുകളുടെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ട് കൂടുതൽ സപ്പോർട്ട് സീലിംഗിലേക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ ബലം കൂട്ടേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഇതിൻ്റെ വാട്ടർ ലെവലിങ്ങിനും നമ്മൾ അതേ പ്രാധാന്യം തന്നെ കൊടുക്കേണ്ടതാണ്. വാട്ടർ ലെവലിംഗ് നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ, നമുക്ക് തുടക്കത്തിൽ വാട്ടർ ലെവലിംഗ് കറക്റ്റ് അല്ലെങ്കിൽ മനസ്സിലാവില്ല, ലാസ്റ്റിൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗത്തേക്ക് സ്ലോപ്പായിട്ടോ അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ അതിൻ്റെ വ്യൂ കിട്ടാതെയോ വരാനുള്ള ചാൻസുകളുണ്ട്. ഇത്തരം സീലിംഗുകൾക്ക് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും ഏരിയയ്ക്കും അനുസരിച്ച് സ്ക്വയർ ഫീറ്റ് ഒരു 55 രൂപ മുതൽ 80 രൂപ വരെ മാർക്കറ്റിൽ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെയുള്ള പ്രകാരം മാത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ.